ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു സീരീസ് ആൻഡ് പാരൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് അതായത് റെസിസ്റ്റേഴ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും സീരീസ് ആയിട്ടും പാരൽ ആയിട്ടും ഇത് നിങ്ങൾ ഹൈസ്കൂളിൽ നിന്ന് അതേപോലെ പ്ലസ് ടു നിന്നൊക്കെ പഠിച്ചതായിരിക്കും അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ ഞാൻ മുകളിൽ നോട്ട് ചെയ്തിട്ടുണ്ട് സപ്പോസ് വി ഹാവ് ത്രീ റെസിസ്റ്റേഴ്സ് നമ്മളെ കയ്യിൽ മൂന്ന് റെസിസ്റ്റേഴ്സ് ഉണ്ട് നമ്മൾ വിചാരിക്കുക ഓക്കെ സപ്പോസ് വി ഹാവ് ത്രീ റെസിസ്റ്റേഴ്സ് ആർ വൺ ആർ ടു ആർ ത്രീ ആർ വൺ എന്ന പേരുള്ള ആർ ടു എന്ന പേരുള്ള ആർ ത്രീ എന്ന പേരുള്ള മൂന്ന് റെസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് കരുതാം അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക റെസിസ്റ്ററിന് അതാണ് നമ്മുടെ കാണിച്ചിട്ടുള്ള ആർ വൺ എന്ന റെസിസ്റ്ററാണിത് ആർ ടു എന്ന റെസിസ്റ്ററാണിത് ആർ ത്രീ ആണ് റെസിസ്റ്ററാണിത് അപ്പോൾ ഈ മൂന്ന് റെസിസ്റ്റേഴ്സ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പ് കണക്ഷൻ ഉണ്ടാക്കാം ഒന്ന് സീരീസ് കണക്ഷനാണ് രണ്ടാമത്തത് എന്താണ് പാരലൽ കണക്ഷനാണ് അപ്പോൾ ആദ്യം നമുക്ക് സീരീസ് കണക്ഷൻ എന്താണെന്ന് നോക്കാം സീരീസ് കണക്ഷൻ കണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് മൂന്ന് റെസിസ്റ്റേഴ്സിനെ ആയിട്ട് കണക്ട് ചെയ്യാം ഞാൻ റൗണ്ട് ചെയ്ത് കണ്ടില്ലേ മൂന്ന് റെസിസ്റ്റേഴ്സിന് ഞാൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താണ് എന്താ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു റെസിസ്റ്റർ വെച്ചു അതിൻ്റെ ഒരു എൻഡിൽ മറ്റേ റെസിസ്റ്റർ റെസിസ്റ്ററിൻ്റെ ചെയ്തു കണക്ട് ചെയ്തു ആ രണ്ടാമത്തെ റെസിസ്റ്ററിൻ്റെ ഒരു എൻഡിൽ മൂന്നാമത്തെ റെസിസ്റ്റർ കണക്ട് ചെയ്തു ഇങ്ങനെ നമ്മൾ എൻഡ് ടു എൻഡ് കണക്ഷൻ ഒന്നിൻ്റെ എൻഡിൽ മറ്റത് കണക്ട് ചെയ്യും മറ്റിൻ്റെ എൻഡിൽ മറ്റത് കണക്ട് ചെയ്യും ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണ് നീളത്തിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ കണക്ഷൻ പേര് പറഞ്ഞ പേരാണെന്ത് സീരീസ് കണക്ഷൻ എന്നുള്ളത് അതാണ് നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ ഈ പോയിന്റിൽ ഞാൻ എഴുതിയിട്ടുള്ളതാണ് എൻഡ് ടു എൻഡ് കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആർ നോണേസ് സീരീസ് കണക്ഷൻ ക്ലിയർ ആവുമോ ഓക്കെ എന്നാലും ഇവിടെ നോക്കുമ്പോൾ പാരലിൽ നോക്കുങ്ങൾ പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടോ പാരൽ ഞാൻ എന്താ റെസിസ്റ്റേഴ്സിന് ചെയ്തിട്ടുള്ളത് റെസിസ്റ്റേഴ്സിനെ ഇങ്ങനെ ഓരോ ആക്കി വെച്ചിട്ടാണ് കണ്ടോ ഇങ്ങനെ അട്ടിക്കട്ടി കട്ടിക്ക് വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ അത് മൂന്ന് ബ്രാഞ്ചായിട്ട് മാറി അല്ലേ ഒരു ബ്രാഞ്ച് മുകളിൽ നടുവിലൊരു ബ്രാഞ്ച് തായ ഒരു ബ്രാഞ്ച് ക്ലിയർ ആ ഉണ്ടോ ഓക്കെ അപ്പോൾ അതാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് ബ്രാഞ്ച് കണക്ഷൻസ് ഓഫ് കണ്ടോ ബ്രാഞ്ച് കണക്ഷൻസ് ഓഫ് റെസിസ്റ്റേഴ്സ് ആർ നോൺ ആസ് പാരലൽ കണക്ഷൻ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ള രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും ഒന്ന് എൻഡ് ടു എൻ്റെ കണക്ഷനാണ് ഒന്നിൻ്റെ എൻഡിൽ മറ്റേത് കണക്ട് ചെയ്യുക അങ്ങനെയാണ് പക്ഷേ പാരലിൽ അങ്ങനെയല്ല പാരലിൽ നമ്മൾ ബ്രാഞ്ചായിട്ട് കണക്ട് ചെയ്യുക ഓക്കെ ഓരോ ബ്രാഞ്ചായിട്ട് കണക്ട് ചെയ്താൽ മൂന്ന് റെസിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മൂന്ന് ബ്രാഞ്ച് കിട്ടി ക്ലിയർ ക്ലിയറാവുണ്ടോ ഇതാണ് സീരീസും പാരലും കണക്ഷൻ എന്ന് പറയുന്നത് ഇനി ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഓക്കെ അപ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം സീരീസ് കണക്ഷനിലും പാനൽ കണക്ഷനിലും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇനി ഞാൻ പറയുന്നത് സീരീസ് കണക്ഷനിലും നോക്കൂ നിങ്ങൾ നമ്മളിവിടെ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പം എന്തുണ്ടാവും സ്വാഭാവികമായിട്ടും ഇതിലൂടെ സർക്യൂട്ടിലൂടെ എന്തുണ്ടാവും ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും ക്ലിയർ ആവുമ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാവും ഈ കറണ്ട് അങ്ങനെ പോയിട്ട് ആർ വണ്ണിലൂടെ പോയി ആർ ടു ലൂടെ പോയി ആർ ത്രീയിലൂടെ പോയി തിരിച്ചെന്തെയ്യും തിരിച്ചുതിലെ തന്നെ തിരിച്ചുതിലെ തന്നെ എന്ത് ചെയ്യും അതാ ഈ വൈലൂടെ തന്നെ തിരിച്ചു വരും അല്ലേ ഇങ്ങോട്ട് തിരിച്ചു വരും ഓക്കെ ക്ലിയർ ആവണല്ലോ അതായത് ഈ സർക്യൂട്ടിലൂടെ മൊത്തത്തിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്ന കറണ്ടാണ് ക്ലിയർ അല്ലേ ഓക്കെ അതായത് ഓരോ റെസിസ്റ്റൻസിന് അക്രോസിലും കറണ്ട് എന്തല്ല വ്യത്യസ്തതയില്ല എല്ലാ റെസിസ്റ്റൻസിലൂടെയും കടന്നു പോകുന്നത് ഒരേ കറണ്ടാണ് ഓക്കെ ഐ എന്ന് പറഞ്ഞ കറണ്ട് തന്നെയാണ് ആർ വണ്ണിലൂടെ പോണത് ഐ എന്ന് പറഞ്ഞ കറണ്ട് തന്നെയാണ് ആർ ടൂലൂടെ പോകുന്നത് ഐ എന്ന് പറഞ്ഞ കറണ്ട് തന്നെയാണ് ആർ ത്രീയിലൂടെ പോകുന്നത് അതായത് സീരീസ് കണക്ഷനിലെ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ആർ സെയിം ഓക്കെ സർക്യൂട്ടിലെ കറണ്ട് എന്തായിരിക്കും സെയിം ആയിരിക്കും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് ഓക്കെ ഇനി നമ്മൾ ഓരോ റെസിസ്റ്റൻസിലൂടെയും കറണ്ട് കടന്നു പോകുമ്പോൾ ആ റെസിസ്റ്റൻസിന് അക്രോസിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും അതിനെയാണ് ഞാൻ ആർ വണ്ണിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ് വി വൺ എന്ന് പറയുന്നത് വോൾട്ടേജ് അവിടെ കുറച്ച് എന്ത് ചെയ്യും വോൾട്ടേജ് ഡ്രോപ്പ് ഒരു നഷ്ടം ഉണ്ടാവും ഓക്കെ അതേപോലെ ആർ ടൂവിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് എന്ത് വി ടു എന്ന് പറയുന്നത് ആർ ത്രീയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് വി ത്രീ എന്ന് പറയുന്നത് ക്ലിയർ ആവുമോ അപ്പം എന്താ മനസ്സിലായത് ഓരോ റെസിസ്റ്റൻസിന് അക്രോസിലും ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും ഡിഫറൻ്റ് ആയിരിക്കും ഓരോ റെസിസ്റ്റൻസിന് അക്രോസിനുമുള്ള വോൾട്ടേജ് ഡിഫറെൻറ്റൻസ് ആയിരിക്കും ഏതിൽ സീരീസ് കണക്ഷനിൽ അതാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് വോൾട്ടേജ് ഇൻ ദ റെസിസ്റ്റേഴ്സ് ആർ ഡിഫറൻറ്റ് ഓക്കെ ഏതൊക്കെയാണ് വോൾട്ടേജസ് ബി വൺ ബി റ്റു ബി ത്രീ എന്ന് പറയുന്ന മൂന്ന് വോൾട്ടേജുകൾ ഉണ്ടാവും അപ്പോൾ സീരീസ് കണക്ഷനെ ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാണ് സീരീസ് കണക്ഷനെ കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സീരീസ് കണക്ഷനിൽ കറണ്ട് ആണ് വോൾട്ടേജ് ഡിഫറൻ്റ് ആണ് ഓരോ റെസിസ്റ്റൻസിലൂടെയുള്ള കറണ്ട് ആണ് പക്ഷേ ഓരോ റെസിസ്റ്റൻസിന് അക്രോസിലുമുള്ള വോൾട്ടേജ് എന്താണ് ഡിഫറൻ്റ് ആണ് വെരി 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 ഇമ്പോർട്ടൻറ്റ് സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം വോൾട്ടേജ് ഡിഫറൻറ്റ് ക്ലിയർ ആണല്ലോ ഓക്കെ ഒരിക്കലും മറക്കാൻ പാടില്ല കേട്ടോ ഇനി അടുത്ത പാരലിൽ നോക്കൂ നിങ്ങൾ പാരലൽ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ഓക്കെ പാരലുകൾ നോക്കൂ കറണ്ട് ഇങ്ങനെ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഇതിൽ എങ്ങനെ ഇങ്ങോട്ട് വന്ന് ഓക്കെ ഇതിൽ വന്ന് കറണ്ട് ഇവിടെ എത്തി ഇവിടെ എത്തി കഴിഞ്ഞാൽ ഈ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ കേട്ടോ ആ ജംഗ്ഷൻ കഴിഞ്ഞാൽ കറണ്ടിന് പോകാനും മൂന്ന് വഴികളുണ്ട് അല്ലേ ആ ഒരു ജംഗ്ഷൻ നിന്ന് കറണ്ടിന് പോകാൻ നോക്കൂ ഈ ജംഗ്ഷൻ കണ്ടോ ആ ജംഗ്ഷൻ കണ്ടോ ശരിക്കും മറക്കേണ്ട പറ്റുന്നില്ല ആ ജംഗ്ഷൻ നമുക്കെന്നുണ്ട് മൂന്ന് വഴികളുണ്ട് ഒന്ന് കറണ്ടിന് വേണമെങ്കിൽ ആറ് വൺ എന്ന് പറയുന്ന റെസിസ്റ്റൻസിലൂടെ വേണമെങ്കിൽ പോവാം അതല്ലെങ്കിൽ ആർ ടൂ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിലൂടെ പോവാം അതല്ലെങ്കിൽ ആർ ത്രീ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിലൂടെ പോകാം അപ്പം ഈ മൂന്ന് വഴികളുണ്ട് കറണ്ടിനെ സഞ്ചരിക്കാൻ അപ്പം മൂന്ന് വഴികളിലൂടെയും കറണ്ട് എന്ത് ചെയ്യും സഞ്ചരിക്കും അപ്പം ആർ വൺ എന്ന് പറയുന്ന ബ്രാഞ്ചിലൂടെ പോകുന്ന കറണ്ടിന് നമ്മൾ എന്ത് മാർക്ക് ചെയ്യും ഐ വൺ എന്ന് മാർക്ക് ചെയ്യും ക്ലിയർ ഉണ്ടോ അത് നമ്മളൂടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഐ വൺ ക്ലിയർ അല്ലേ അതേപോലെ ആർ ടു എന്ന് പറഞ്ഞ ആ ബ്രാഞ്ചിലൂടെ പോണ കറണ്ട് നമ്മൾ ഐ ടു എന്ന് മാർക്ക് ചെയ്യും ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഐ ടു അതുപോലെ ആർ ത്രീ എന്ന ബ്രാഞ്ചിലൂടെ പോണ കറണ്ട് ഐ ത്രീ ക്ലിയറാവുണ്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്താ മനസ്സിലായത് ഓരോ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് എന്താണ് ഡിഫറൻ്റ് ആണ് അതാണ് നമ്മളിവിടെ നോട്ട് ചെയ്തത് കറണ്ട് ത്രൂ ഈച്ച് ബ്രാഞ്ചസ് ആർ ഡിഫറൻറ് ഓരോ ബ്രാഞ്ചിലൂടെയുമുള്ള കറണ്ട് എന്താണ് ഡിഫറൻ്റ് ആണ് ക്ലിയർ ക്ലിയറാവുണ്ടോ ഓക്കേ കറണ്ട് ഡിഫറെ ആണെന്നുണ്ടെങ്കിലും ഓരോ റെസ്റ്റൻസിന് അക്രോസിലുമുള്ള വോൾട്ടേജ് എന്തായിരിക്കും സെയിം ആയിരിക്കും വോൾട്ടേജ് സെയിം ആയിരിക്കും ഓക്കെ അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായത് പാരലൽ കണക്ഷനിൽ നിർബന്ധമായും ഓർത്തിരിക്കണം വെരി 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 ഇമ്പോർട്ടൻറ്റ് പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം കണ്ടോ വോൾട്ടേജ് സെയിം കറൻറ്റ് ഡിഫറൻറ്റ് ഓരോ ബ്രാഞ്ചിനോടെയുള്ള കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും നിങ്ങളെ ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി ഓർക്കാൻ സുഖം എന്താ വെച്ചാൽ പാരൽ ആകുമ്പോൾ ബ്രാഞ്ചാണ് അപ്പോൾ കറണ്ട് ചെയ്യും ഓരോ ബ്രാഞ്ചിക്കും ഡിവൈഡ് ചെയ്തു പോവും അപ്പോൾ കറണ്ട് ഡിഫറൻ്റ് ആണ് കറണ്ട് ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് എന്താണ് സെയിം ആണ് ക്ലിയർ ആവുണ്ടോ ക്ലിയർ അല്ലേ ഓക്കെ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ഓക്കെ അപ്പോൾ ഓർക്കാറിന് എളുപ്പം ഇനി നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാണ് നമ്മുടെ വീട്ടിൽ കണക്ഷൻ ഉണ്ട് അല്ലേ വീട്ടിൽ നമ്മൾ വയറിങ് ചെയ്യുന്നുണ്ട് അത് ഏത് കണക്ഷനാണ് വീട്ടിൽ ചെയ്യുന്ന കണക്ഷൻ എന്ന് പറയുന്നത് സീരീസ് സീരീസാണോ പാരലാണോ പാരലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എല്ലാ റൂമിലെയും വോൾട്ടേജ് എന്തായിരിക്കും സെയിം ആയിരിക്കും ഒരു റൂമിൽ ഒരു വോൾട്ടേജ് മറ്റു റൂമിൽ വേറെ വോൾട്ടേജ് അങ്ങനെ ഉണ്ടാവുക അല്ല വോൾട്ടേജ് എല്ലാ റൂമിലും സെയിം ആയിരിക്കും വോൾട്ടേജ് സെയിം വരുന്നത് കയ്യിലാണ് പാരലാണ് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ വോൾട്ടേജ് സെയിം വരുന്നത് പാരലാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കണക്ഷൻ ഏതാണ് പാരലൽ കണക്ഷനാണ് ജസ്റ്റ് ഓർത്ത് വരിക ഓക്കെ ഇനി നമ്മൾ മൂന്ന് റെസിസ്റ്റൻസ് റെസിസ്റ്റേഴ്സ് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്തു ഓക്കെ എന്നാൽ ആ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം കണ്ടെത്തണം അപ്പോൾ അതിനൊരു ഇക്വേഷൻ വേണം മൂന്ന് റെസിസ്റ്റേഴ്സ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ടോട്ടൽ റെസിസ്റ്റൻസ് അത് നമ്മൾ പേര് പറയുക ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നാണ് ആ സർക്യൂട്ടിൽ മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസ് എത്രയാണ് നമുക്ക് എന്ത് ചെയ്യണം കണ്ടെത്തണം ഓക്കെ അപ്പോൾ അതിനുള്ളൊരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം ഡിറൈവ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കൂ ഞാൻ ഇവിടെ ഡയഗ്രത്തിന് കാണാൻ പറ്റും മൂന്ന് റെസിസ്റ്റൻസ് ആർ വണ് ആർ ടു ആർ ത്രീ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ സീരീസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ക്ലിയർ അല്ലേ ഓക്കെ ഇട്ട് ഞാൻ താഴെ ചെയ്ത് നോക്കുമ്പോൾ ഇൻ സീരീസ് കണക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്നും കൂടി എഴുതി ഐ സെയിം ഐ എന്ന് പറഞ്ഞെന്താ കറണ്ട് സെയിം വി പറുകഴിഞ്ഞാൽ വോൾട്ടേജ് വോൾട്ടേജ് ഡിഫറൻറ്റ് അപ്പോൾ വോൾട്ടേജ് ആണെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ വോൾട്ടേജ് എന്താണ് കണ്ടോ കണ്ടില്ലേ ഇവിടെ വി വൺ ആണ് ഇവിടെ വി ടു ആണ് ഇവിടെ വി ത്രീ ആണ് ഓരോ റെസ്റ്റൻസിന് അക്രോസിലുള്ള വോൾട്ടേജ് കണ്ടില്ലെങ്കിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എന്താണ് വി ആണ് അപ്പം ഇങ്ങനെ എഴുതിക്കൂടെ ടോട്ടൽ വോൾട്ടേജ് നമ്മൾ വി ആണ് അത് ഇവിടെ വി വൺ വി ടു വി ത്രീ ആയി മാറിയതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ കൂടെ വി വൺ ഈക്വൾ വി ഈക്വൾ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ അതായത് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും വി വണ്ണും വി റ്റുവും വി ത്രീയും കൂട്ടിയതായിരിക്കും അല്ലേ ക്ലിയർ അല്ലേ ആ ഡയഗ്രത്തിൽ നിന്ന് ക്ലിയർ അല്ലേ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് ആ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ് ഇവിടുത്തെയും 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 വോൾട്ടേജ് എന്ത് ചെയ്താണ് കൂട്ടിയതാണ് അതാണ് ഇവിടെ എഴുതിയത് വി ഈക്വൾ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ ക്ലിയർ ആണല്ലോ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾ നോക്കൂ ഓംസ് ലോ പ്രകാരം വി ഈക്വൽ ടു എന്താണ് ഐ ആർ വൺ ആണ് ഐ ആർ വൺ അത് നമ്മൾ ഐ വൺ ആർ വൺ എന്ന് എന്തേ കാരണം നമ്മൾ പഠിച്ചു സീരീസ് കണക്ഷനിലെ കറണ്ട് എന്താണ് സെയിമാണ് ഓക്കെ അപ്പോൾ മൊത്തത്തിൽ ഈ സർക്യൂട്ടുള്ള കറണ്ട് ഐ എന്ന് പറയുന്ന കറണ്ടാണ് ഓരോരുത്തും ഐ വൺ ഐ റ്റു ഐ ത്രീ അറിഞ്ഞി വരില്ല കാരണം കറണ്ട് ഡിഫറൻ്റ് ആകുമ്പോഴാണ് നമ്മൾ ഐ വൺ ഐ ടു ഐ ത്രീന്ന് ചെയ്താൽ കറണ്ട് സെയിമാണ് ഐ എന്ന് പറയുന്ന കറൻറ്റാണ് എല്ലാ റിസ്റ്റൻസിലൂടെയും ഫ്ലോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഐന്ന് തന്നെ ചെയ്തോളൂ ഓക്കെ അപ്പോൾ അവിടെ ഉള്ള ഹോംസ്ലോ പ്രകാരം വി ഈക്വൽ ടു ഐ ആർ എന്നാണ് അപ്പോൾ ഇവിടെ വി വൺ ഈക്വൽ ടു ഐ ആർ വൺ അപ്പം അതുപോലെ വി ടു ഈക്വൽ ടു ഐ ആർ ടു വി ത്രീ ഈക്വൽ ടു ഐ ആർ ത്രീ ക്ലിയറാവുണ്ടോ അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക ഈ വി വണ്ണിൻ്റെയും വി ടുവിൻ്റെയും വി ത്രീൻ്റെയും വാല്യൂ നമ്മളിവിടെ എന്ത് ചെയ്യുക ഇത് ഇക്വഷനിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക ഇങ്ങനെ കിട്ടും ഉണ്ടോ വി ഈക്വൾ ടു വി വണ്ണിന് പകരം നമ്മൾ എന്ത് കൊടുത്തു ഐ ആർ വൺ ഉണ്ടോ വി ടുക്ക് പകരം ഐ ആർ ടു വി ത്രീക്ക് പകരം ഐ ആർ ത്രീ ക്ലിയർ ആവുണ്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും വി ഈക്വൽ ടു ഐ ആർ വൺ പ്ലസ് ഐ ആർ ടു പ്ലസ് ഐ ആർ ത്രീ ക്ലിയർ അല്ലേ ഇനി നമുക്കറിയാം വി ഈക്വൽ ടു ഐ ആർ എന്നാണ് ഹോം പ്രകാരം അപ്പോൾ ഇവിടുത്തെ വി ഉണ്ടല്ലോ ഈ ലെഫ്റ്റ് സൈഡിലെ വി ഓക്കെ ആ വീക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം അയ്യാറിന്ന് കൊടുത്തു കൊടുത്തൂടെ അതാണ് നമ്മൾ ചെയ്തത് അടുത്ത ലൈനിൽ നോക്കൂ നിങ്ങൾ ഈ വീക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു അയ്യാറിന്ന് കൊടുത്തു ക്ലിയർ ആണോ ഓക്കെ അപ്പോൾ നമുക്ക് എന്താ കിട്ടുക കാണാൻ പറ്റും ഐ ആർ ഈക്വൽ ടു ഐ ആർ വൺ പ്ലസ് ഐ ആർ ടു പ്ലസ് ഐ ആർ ത്രീ ക്ലിയർ അല്ലേ അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല ലെഫ്റ്റ് സൈഡിൽ ഐ ആറ് അതുപോലെ എഴുതി റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ മൂന്നിലും ഐ ഉണ്ട് ഐ കോമൺ ആണ് അപ്പോൾ നമ്മൾ ഐനെ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഐ പുറത്ത് പോയാൽ പിന്നെ എന്താ ഉണ്ടാവുക ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ ക്ലിയർ അല്ലേ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നോക്കി കഴിഞ്ഞാൽ രണ്ടും കൊടുത്തും ഐ ഉണ്ട് ഐ കോമൺ ആണ് അപ്പോൾ നമുക്ക് ഐ വെട്ടിക്കളയാം അപ്പോൾ ഐനെ വെട്ടി ഇവിടെ നിന്നും അയിനെ വെട്ടി ബാക്കിയെന്താവാം R ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ അതിൻ്റെ അർത്ഥം എന്താ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത് അത് സമം ആർ വൺ R3. ആർ ടൂ പ്ലസ് ആർ ത്രീ ആർ ത്രീ എന്നാണ് അതായത് സീരീസ് കണക്ഷനിലെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ നമുക്ക് തന്നിട്ടുള്ള മൂന്ന് റെസിസ്റ്റൻസും കൂടി എന്ത് ചെയ്താൽ മതി കൂട്ടിയാൽ മതി അതാണ് നമ്മുടെ താഴെഴുതിയത് ഇൻ സീരീസ് കണക്ഷൻ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് സം ഓഫ് ഓൾ ദ റെസിസ്റ്റേഴ്സ് എല്ലാ റെസിസ്റ്റൻസിൻ്റെയും സമ്മാണ് എന്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സീരീസ് കണക്ഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാരലൽ കണക്ഷനെക്കുറിച്ച് ആണ് അപ്പോൾ മൂന്ന് റെസിസ്റ്റേഴ്സ് നമ്മൾ നേരത്തെ സീരീസിൽ കണക്ട് ചെയ്ത പോലെ ഇവിടെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ആ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം കണ്ടെത്തണം ക്ലിയർ ആണല്ലോ അപ്പം ഞാനിവിടെ ആർ വൺ ആർ ടു ആർ ത്രീ എന്ന് പറയുന്ന മൂന്ന് റെസിസ്റ്റേഴ്സിനെ പാരൽ ആയിട്ട് കണക്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ബ്രാഞ്ച് ഉള്ളത് കൊണ്ട് കറണ്ട് വന്നിട്ട് മൂന്ന് ബ്രാഞ്ചിലേക്കും ഡിവൈഡ് ആയി പോകും ഐ വൺ ഐ റ്റു ഐ ത്രീയാണ് ഡിവൈഡ് ആയിട്ട് പോകും ഓക്കെ ഇനി ഇവിടെ എഴുതി നോക്കൂ ഇൻ പാരൽ കണക്ഷൻ പാരൽ കണക്ഷനിൽ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഐ വി സെയിം നമ്മൾ നേരത്തെ പറഞ്ഞു പേരല കണക്ഷനിൽ വോൾട്ടേജ് എന്താണ് സെയിം ആണ് അതായത് വി സെയിം ഐ ഡിഫറൻറ്റ് ഐ ഡിഫറൻ്റ് ആവും കാരണം ഓരോ ബ്രാഞ്ചിക്കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകും അപ്പോൾ കറണ്ട് ഡിഫറൻ്റ് ആവും ക്ലിയർ ആകുണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇവിടുത്തെ പോയിൻറ്റ് കറൻറ്റ് ഡിഫറൻറ്റാണെന്നുള്ളതാണ് ഇവിടുത്തെ പോയിൻറ്റ് അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ഐ എന്ന് പറയുന്നത് കണ്ടോ ഇവിടുത്തെ ഐ ഇവിടെ അത് ഐ വണ് ഐ ടു ഐ ത്രീ ആയിട്ട് മാറുന്നുണ്ട് ക്ലിയർ അല്ലേ അങ്ങനെയാണ് നമുക്കിങ്ങനെ എഴുതി കൂടെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വണ്ണും ഐ ടു ഐ ത്രീയും കൂടി എന്ത് ചെയ്താണ് കൂട്ടിയതാണ് ക്ലിയർ അല്ലേ ടോട്ടൽ കറൻറ്റ് ഐ എന്ന് പറയുന്നത് ഐ വൺ പ്ലസ് ഐ റ്റു പ്ലസ് ഐ ത്രീ ആണ് ഡൗട്ടൊന്നുമില്ലല്ലോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി നോക്കൂ നിങ്ങൾ ഓംസ് ലോ പ്രകാരം നമുക്ക് ഇങ്ങനെ എഴുതാം ലോ പ്രകാരം നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചു ഐ ഈക്വൽ ടു വി ബൈ ആർ ആണ് അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ ഐ വൺ ഈക്വൽ ടു വി ബൈ ആർ വൺ ഐ ടു ഈക്വൽ ടു വി ബൈ ആർ ടു ഐ ത്രീ ഈക്വൽ ടു വി ബൈ ആർ ത്രീ അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും എന്താണ് വി വൺ ബൈ ആർ വൺ വി ടു ബൈ ആർ ടു വി ത്രീ ബൈ ആർ ത്രീ എന്ന് എഴുതാത്തതെന്ന് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വോൾട്ടേജ് സെയിം ആണ് മൂന്ന് റെസിറ്റൻസിലെയും വോൾട്ടേജ് സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ പാല കണക്ഷനിലേ വോൾട്ടേജ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വി എന്ന് മാത്രമേ പറയുള്ളൂ വോൾട്ടേജ് ഡിഫറൻറ്റ് ആണെങ്കിലാണ് നമ്മൾ വി വൺ വി ടു വി ത്രീ എന്ന് പറയാം വോൾട്ടേജ് സെയിം ആയതുകൊണ്ടാണ് നമ്മൾ വി വൺ ബൈ ആർ വൺ വി ബൈ ആർ ടു വി ബൈ ആർ ത്രീ എന്ന് പറയുന്നത് ക്ലിയർ ആവുമുണ്ടോ അപ്പോൾ വി വിന്ന് മാത്രമേ ഉപയോഗിക്കുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഈ ഐ വണ്ണിൻ്റെയും ഐ ടു ഐ ത്രീൻ്റെയും വാല്യൂസ് നമ്മൾ എവിടെ കൊടുക്കണം ഈ ഈക്വേഷനിൽ ഇവിടെ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക നമ്മൾ നോക്കുമോ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാ ഇങ്ങനെ കിട്ടും ഐ ഈക്വൾ ടു കണ്ടോ ഐ വണ്ണിന് പകരം നമ്മൾ എന്ത് കൊടുത്തു വി ബൈ ആർ വണ്ണെന്ന് കൊടുത്തു ഐ ടുന് പകരം നമ്മൾ എന്ത് കൊടുത്തു വി ബൈ ആർ ടു എന്ന് കൊടുത്തു ഐ ത്രീക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു വി ബൈ ആർ ത്രീന്ന് കൊടുത്തു ക്ലിയർ ആണല്ലോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇനി നമ്മൾ താഴെ നോക്കൂ ബട്ട് ഐ ഈക്വൽ ടു വി ബൈ ആർ ഓംസ് ലോലി ഉണ്ടോ ഐ ഈക്വൾ ടു വി ബൈ ആറാണ് അപ്പോൾ ഇവിടെയുള്ള ഐക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം വി ബൈ ആർ എന്ന് കൊടുക്കാം കൊടുത്തുടേ ഓക്കേ അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ അങ്ങനെ ചെയ്യാൻ പോവാണ് നോക്കൂ നിങ്ങൾ ഉണ്ടോ ഇവിടെയുള്ള ഐക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു വി ബൈ ആറ് എന്ന് കൊടുത്തു കണ്ടില്ലേ ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്തു വി ബൈ ആർ ഈക്വൾ ടു ഇതാ ഇവിടെ ഉള്ള അത് തന്നെ വി ബൈ ആർ വൺ പ്ലസ് വി ബൈ ആർ ടു പ്ലസ് വി ബൈ ആർ ത്രീ ക്ലിയറാവുണ്ടോ അപ്പോൾ തീ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കൂ വി എന്ന് പറയുന്നത് ഇവിടെ മൂന്ന് സ്ഥലത്തും കോമൺ ആണ് ഓക്കെ അപ്പോൾ ആ വീനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം വി പുറത്ത് പോയി ആരാണ്ടാവുക വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ വിൻ്റെ കൂടെ എപ്പോഴും ഒരു വണ് ഉണ്ടാവും ഏതൊരു സംഖ്യൻ്റെ കൂടെ ഒരു വണ്ണ് ഉണ്ടാവും ആ ആണ് ഇവിടെ കാണുന്ന വണ് ഓക്കെ ക്ലിയർ അല്ലേ വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ നിങ്ങൾ നോക്കുമോ ലെഫ്റ്റ് സൈഡിൽ ഒരു വി ഉണ്ട് ഉണ്ടോ റൈറ്റ് സൈഡിലും വി ഉണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മൾ നമുക്ക് വെട്ടിക്കളഞ്ഞൂടെ വെട്ടിക്കളഞ്ഞാൽ എന്താ വരിക ഈ വിയും കട്ട് ചെയ്തു ഈ വി കട്ട് ചെയ്തു അപ്പോൾ നമുക്ക് എന്താ വി പോയാൽ അവിടെ എന്തുണ്ടാവും വണ് ഉണ്ടാവും ഓക്കെ അപ്പോൾ വൺ ബൈ ആർ ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ ഓക്കെ ഇതാണ് ഒരു പാരലൽ കണക്ഷനിൽ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഒരു ഇക്വേഷൻ അതായത് വൺ ബൈ ആർ ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർത്തിരി എന്ന് പറയുന്നത് ക്ലിയർ ആണോ അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി നമ്മൾ നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രോബ്ലംസ് വരും അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ രണ്ടോ മൂന്നോ നാലൊക്കെ റെസിസ്റ്റേഴ്സ് വെച്ചിട്ട് ടോട്ടൽ റെസിസ്റ്റേഴ്സ് കാണാൻ നമുക്ക് പ്രോബ്ലംസ് വരും ആ സമയത്ത് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഇക്വേഷൻ നമ്മളിവിടെ ഉണ്ടാക്കുകയാണ് അതായത് രണ്ട് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവുക ഞാൻ ഈ ഡയഗ്രാത്ത് കാണിച്ചിട്ടുണ്ട് രണ്ട് റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തു ആർ വൺ ആർ ടു എന്ന് പറഞ്ഞ റിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തു അപ്പോൾ നമുക്ക് രണ്ട് റെസിസ്റ്റേഴ്സ് ഒരു റെസ്റ്റർ ആറ് വൺ ആണ് മറ്റേ റെസിസ്റ്റർ ആർ ടു ആണ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ അറിയാം വൺ ബൈ ആർ ഈക്വൽ ടു എന്താണ് വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു നമ്മളിപ്പോൾ ഇറൈവ് ചെയ്ത ഇക്വഷനാണ് ഓക്കെ അപ്പോൾ വൺ ബൈ ആറ് ഈക്വൽ ടു വൺ ബൈ ആറ് വൺ പ്ലസ് വൺ ബൈ ആർ ടു ഇവിടെ വൺ ബൈ ആർ ത്രീ ഇല്ലാത്ത എന്തുകൊണ്ടാണ് മൂന്ന് റെസ്റ്റേഴ്സറില്ല രണ്ട് റിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടുന്ന് പറയും ഇതാ ഓക്കെ ഇനി ഇതെങ്ങനെ നമ്മൾ ചെയ്യുക നിങ്ങൾ കണക്കിൽ പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിതിനെ ഈ റൈറ്റ് സൈഡിൽ കണ്ടോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അതായത് ഈ ഒന്നിനെ ഈ ആർ ടു കൊണ്ട് ഗുണിക്കും ഓക്കെ പ്ലസ് പിന്നെന്താ ചെയ്യുക ഈ ഒന്നിനെ ഈ ആറ് വണ് കൊണ്ട് ഗുണിക്കും അത് അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ ആർ ടു പ്ലസ് ആറ് വണ് ഇനി നമ്മൾ താഴെ എന്താ ചെയ്യുക താഴെ അതുപോലെ നമ്മൾ ഈ ആർ വണ്ണും ആർട്ടും കൂടി ഗുണിക്കും അതാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അതായത് ആർ വൺ ബൈ ആർ ടു അപ്പോൾ ആർ വൺ ആർ ടു ഓക്കെ അപ്പം നമുക്ക് എന്താ കിട്ടുക ടോട്ടല് വൺ ബൈ ആർ ഈക്വൽ ടു ആർ ടു പ്ലസ് ആർ വൺ ബൈ ആർ വൺ ആർ ടു ക്ലിയർ അല്ലേ അപ്പോൾ ഒരു പറയാൻ രസത്തിന് വേണ്ടി ആർ ടു പ്ലസ് ആർ വൺ എന്നതിനേക്കാൾ പറയാൻ എളുപ്പം ആർ വൺ പ്ലസ് ആർ ടൂ അല്ലേ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അത് ആർ വൺ പ്ലസ് ആർ ടൂന്നൊക്കെ എഴുതി ഒരു കുഴപ്പമില്ല ഓക്കെ അത് വൺ ബൈ ആണ് അതായത് വൺ ബൈ ആറ് ഈ കള്ടു ആർ വൺ പ്ലസ് ആർ ടു ബൈ ആർ വൺ ആർ ടൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വൺ ബൈ ആറ് നമുക്ക് ആറ് കിട്ടണമെങ്കിൽ നമുക്ക് നമുക്കതിനെ തല തിരിച്ചിടണം ഓക്കെ തല തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക ഇവിടെ റൈറ്റ് സൈഡിൽ ആർ വൺ പ്ലസ് ആർ ടു ബൈ ആറ് വൺ ആർ ടു എന്നുള്ളതിന് തല തിരിച്ചിട്ടുകഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക നേരെ തല തിരിച്ചിടാം തല തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക ആർ വൺ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് എളുപ്പമാണിത് അതായത് ഇപ്പോൾ രണ്ട് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തു എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ ഇനി നമ്മൾ വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടൂന്നൊന്നും ഇക്വേഷൻ ചെയ്തണ്ട രണ്ട് റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആർ വൺ ഇൻറ്റു ആർ ടൂ ബൈ ആർ വൺ പ്ലസ് ആർ ടൂ ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് റെസിസ്റ്റേഴ്സിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തെയ്യും നമുക്ക് കിട്ടും പാരൽ കണക്ഷനിൽ രണ്ട് റെസിസ്റ്റേഴ്സിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടെത്താനുള്ള ഒരു എളുപ്പത്തിലുള്ള ഇക്വേഷനാണെന്തേ ആർ ഈക്വൽ ടു ആർ വൺ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു ഇനി ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതുവരെ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ക്ലിയർ ചെയ്യാവുന്നതാണ് ഓക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സീരീസ് കണക്ഷനും പാരൽ കണക്ഷനും സീരീസ് കണക്ഷനിലെയും പാരൽ കണക്ഷൻ്റെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻസ് ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ രണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ട് കാണുന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള എളുപ്പത്തിൽ കാണാനുള്ള ഇക്വേഷന് ആ ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഈ വീഡിയോയിൽ നമ്മളൊരു സിമ്പിൾ പ്രോബ്ലം നോക്കുകയാണ് ആ ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ടും കണക്റ്റ് പാരലായിട്ടൊക്കെ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള സിമ്പിൾ പ്രോബ്ലം ഓക്കെ അപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾക്കൊരു പ്രോബ്ലം കാണാൻ സാധിക്കും മുകളിൽ ഞാൻ പ്രോബ്ലം എഴുതിയിട്ടുണ്ട് കാണുന്നുണ്ടാവും വായിച്ചു നോക്കൂ കൺസിഡർ ത്രീ റെസിസ്റ്റേഴ്സ് ആർ വൺ ഈക്വൽ ടു ടു ഓം ആർ ടു ഈക്വൽ ടു ഫോർ ഓം ആർ ത്രീ ഈക്വൽ ടു ഫൈവ് ഓം ഓക്കെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ ഫൈൻഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് വെൻ കണക്റ്റഡ് ഇൻ സീരീസ് പിന്നെ കണക്റ്റഡ് ഇൻ പാരല അതായത് നമ്മളെ കയ്യിൽ മൂന്ന് റെസിസ്റ്റേഴ്സ് ഉണ്ട് ഫസ്റ്റ് റെസിസ്റ്റർ ടു ഓമിൻ്റെ റെസിസ്റ്റർ ആണ് സെക്കൻഡ് റെസിസ്റ്റർ ഫോർ ഓമിൻ്റെ ആണ് തേർഡ് റെസിസ്റ്റർ ഫൈവ് ഓമിൻ്റെ ആണ് ഈ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ് പാരലായിട്ട് കണക്ട് ചെയ്താലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടതുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എങ്ങനെയാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് നോക്കാം നമുക്ക് അപ്പോൾ അത് ഞാനിവിടെ ഈ ഭാഗത്ത് കാണിച്ചിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇവിടെ നോക്കൂ നിങ്ങൾ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എൻഡ് ടു എൻഡ് കണക്ഷനാണ് അപ്പോൾ അതിൻ്റെ ഡയഗ്രം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക കണ്ടോ ഇതാണ് നമ്മളുടെ ആർ വൺ എന്ന് പറഞ്ഞ റെസിസ്റ്റർ ടു ഓം ഇതാണ് നമ്മളുടെ ആർ ടു എന്ന റെസിസ്റ്റർ ഫോർ ഓം ഇതാണ് നമ്മൾ ആർ ത്രീയെന്ന റെജിസ്റ്റർ ഫൈവ് ഓം ഓക്കെ ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് സീരീസ് കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് ആർ ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ എന്നുള്ളതാണ് അതായത് റെസിസ്റ്റേഴ്സിൻ്റെ സമ്മ്ണെന്ത് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നേരെ നമ്മൾ എന്ത് ചെയ്താൽ മതി നമുക്ക് തന്നിട്ടുള്ള റെസിസ്റ്റൻസുകൾ കൂട്ടിയാൽ മതി അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എന്താണ് ആർ വൺ എത്രയാണ് ടു ആണ് അതേപോലെ ആർ ടു ഫോർ ആണ് ആർ ത്രീ ഫൈവ് ആണ് അപ്പോൾ ഇത് മൂന്നും കൂടി നമ്മൾ കൂട്ടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കേട്ട ടു പ്ലസ് ഫോർ പ്ലസ് ഫൈവ് എന്താ കേട്ട ലെവൻ ഓം ഓക്കെ ആണല്ലോ ക്ലിയർ അല്ലേ അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ് ലെവൻ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ എ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം പാരലായിട്ട് കണക്ട് ചെയ്താലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് അത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ പാരലായി കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതാ ഈ രൂപത്തിലാണ് പാരലൽ കണക്ഷൻ വരിക ക്ലിയർ ആണല്ലോ ഓക്കെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ചെയ്ത റെസിസ്റ്റൻസ് ടു ഓം രണ്ടാമത്തേത് ഫോർ ഓം മൂന്നാമത്തത് ഫൈവ് ഓം പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണിതാ ഞാനിവിടെ ബോക്സിലാക്കി കാണിച്ചിട്ടുണ്ട് വൺ ബൈ ആർ ഈക്വൾ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ ഓക്കെ ഇതാണ് നമ്മൾ ഇക്വേഷൻ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇനി നേരെ നമ്മൾ എന്ത് ചെയ്യുക അതിൽ വാല്യൂസ് കൊടുക്കുക വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക ഇതാ വൺ ബൈ ആർ ഈക്വൾ ടു വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫൈവ് ആർ വണ് ടു ആണ് അതാണ് വൺ ബൈ ടു വൺ ബൈ ആർ ടു ആർ ടു പറഞ്ഞാൽ ഫോർ ആണ് അതാണ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ആർ ത്രീ ആർ ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ആണ് അതാണ് വൺ ബൈ ഫൈവ് ക്ലിയർ ആണല്ലോ ഇനി നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കൂ നിങ്ങൾ ഇപ്പം നമുക്ക് ഇവിടെ മൂന്ന് ഭിന്ന സംഖ്യകൾ ആഡ് ചെയ്യണം ഒന്നാമത്തെ ഭിന്ന സംഖ്യ വൺ ബൈ ടു രണ്ടാമത്തെ ഭിന്ന സംഖ്യ വൺ ബൈ ഫോർ മൂന്നാമത്തെ ഭിന്നസംഖ്യ വൺ ബൈ ഫൈവ് ഓക്കെ ഇങ്ങനെ ഭിന്ന ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യാൻ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാകും നമുക്ക് രണ്ട് വൈകളുണ്ട് ഒന്നെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക കണ്ടെത്തുക അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഡിനോമിനേറ്റർ എന്താക്കുക സെയിം ആക്കുക ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഭിന്ന സംഖ്യയിൽ താഴെ വരുന്ന പിന്നെ സംഖ്യയാണ് നമ്മളെന്ത് പറയുക താഴെ എഴുതുന്ന സംഖ്യയാണ് നമ്മൾ ഡിനോമിനേറ്റർ എന്ന് പറയാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കുന്നു മാത്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ വൺ ബൈ ടു എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡിനോമിനേറ്റർ ആരാണ് ടു ആണ് ക്ലിയർ ആവുണ്ടോ മേലുള്ള വണ്ണിന് എന്താ പറയുക ന്യൂമറേറ്റർ എന്നാണ് പറയുക ക്ലിയർ ആണോ അടിയിലുള്ള ടുവിന് ഡിനോമിനേറ്റർ എന്ന് പറയും മുകളിലുള്ള വണ്ണിന് നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയും അപ്പോൾ നമ്മൾ ഇവിടെ മൂന്ന് ഭിന്ന സംഖ്യകൾ ആഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കുക എന്നുള്ളതാണ് ക്ലിയർ ആണോ അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കൂ നിങ്ങൾ നിലവിലെ ഡിനോമിനേറ്റർ സെയിം ആണോ അല്ല ഇവിടെ ഒന്ന് ടു ആണ് ഒന്ന് ആണ് ഒന്ന് ഫൈവ് ആണ് ഡിനോമിനേറ്റർ അല്ലേ അപ്പോൾ സെയിം അല്ല സെയിം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ആക്കുക എങ്ങനെ സെയിം ആക്കുക ടു ഫോർ ഫൈവ് രണ്ട് നാല് അഞ്ച് ഇവയുടെ ഗുണന പട്ടികയിൽ വരുന്ന കോമൺ ആയിട്ടുള്ള സംഖ്യ ഏതാണെന്ന് നോക്കുക ഗുണനപട്ടികയിൽ വരുന്ന കോമൺ ആയിട്ടുള്ള ചെറിയ സംഖ്യ ഏറ്റവും ചെറിയ സംഖ്യ നോക്കുക അപ്പോൾ രണ്ടിൻ്റെയും നാലിൻ്റെയും അഞ്ചിൻ്റെയും ഗുണനപട്ടികയിൽ വരുന്ന സംഖ്യ ഏതാണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ടിൻ്റെയും നാലിൻ്റെയും അഞ്ചിൻ്റെയും ഗുണനപട്ടികയിൽ വരുന്ന ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഇരുപതാണ് ഇരുപത് രണ്ടിൻ്റെ ഗുണനപട്ടികയിൽ ഉണ്ട് അല്ലേ പത്ത് രണ്ട് ഇരുപത് പിന്നെ നാലിൻ്റെ ഗുണനപട്ടികയിൽ ഉണ്ട് അല്ലേ നാല് അഞ്ച് ഇരുപത് അതേപോലെ അഞ്ചിൻ്റെ ഗുണപട്ടികയിൽ ഉണ്ട് അതായത് അഞ്ച് നാല് ഇരുപത് അപ്പോൾ ഞാൻ എന്ത് തീരുമാനിച്ചു ഇതിൻ്റെ ഡിനോമിനേറ്റർ ഇരുപതാക്കാൻ തീരുമാനിച്ചു ഓക്കെ ഇരുപതാക്കണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ ഇരുപതാക്കണം എന്നുണ്ടെങ്കിൽ ഈ രണ്ടിനെ നമ്മൾ എത്ര കൊണ്ട് കുണിക്കണം അടിയിലുള്ള രണ്ടിനെ നമ്മൾ ആ പത്ത് കൊണ്ട് കുണിക്കണം അതാണ് നമ്മളിവിടെ കാണിച്ചത് കണ്ടോ ടു ഇൻറ്റു പത്ത് അപ്പം താഴെ കൊണ്ട് കുണിക്കുമ്പോൾ നമ്മൾ മുകളിൽ എന്ത് ചെയ്യണം കൊണ്ട് കുണിക്കണം അപ്പം മുകളിൽ ഒന്നാണ്ട്നി ആ ഒന്നിന് എന്തുകൊണ്ട് കുടിച്ചു കൊണ്ട് കുണിച്ചു ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി അടുത്ത് നോക്കും നിങ്ങൾ ഇവിടെ ഈ കേസിൽ ഇവിടെ അടുത്ത ഡിനോമിനേറ്റർ നാലാണ് ആ നാലിന് ഇരുപതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം കുളിക്കണം കൊണ്ട് ഗുണിക്കണം ആ അഞ്ചാണ് ഇവിടെ ഗുണിച്ച് കാണിച്ച് കണ്ടോ നാല് ഇൻറ്റു അഞ്ച് അപ്പോൾ താഴെ അഞ്ചുകൊണ്ട് ഗുണിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം അഞ്ചുകൊണ്ട് ഗുണിക്കണം അപ്പോൾ ഒന്ന് ഇൻറ്റു അഞ്ച് ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി ഇവിടെ നോക്കും അടുത്ത ഡിനോമിനേറ്റർ ഏതാണ് അഞ്ചാണ് കണ്ടോ അഞ്ചിന് നമുക്ക് ഇരുപതാക്കണമെന്നുണ്ടെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം നാലുകൊണ്ട് ഗുണിക്കണം അതാണ് ഇവിടെ കാണിച്ച് അഞ്ച് ഇൻറ്റു നാല് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം താഴെ നാലുകൊണ്ട് വിളിക്കുമ്പോൾ ആ ഭിന്ന സംഖ്യയുടെ മുകളിൽ നാലുകൊണ്ട് വിളിക്കണം അപ്പോൾ ഒന്നേ ഇൻറ്റു നാല് ക്ലിയർ ആണോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എല്ലാം സെയിം ആക്കി എത്രയിലേക്ക് ആക്കിയത് ഇരുപതിലേക്ക് ഇനി നിങ്ങൾ നോക്കൂ ഇവിടെ എന്തായി മാറി ഇത് നോക്കൂ ഒന്ന് ഇൻറ്റു പത്ത് അല്ലേ ബൈ ടു ഇൻറ്റു പത്ത് അപ്പം എന്താ കിട്ടുക പത്ത് ബൈ ഒന്ന് ഇൻറ്റു പത്ത് പറഞ്ഞുകഴിഞ്ഞാൽ പത്ത് അല്ലേ പിന്നെ ടു ഇൻറ്റു പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇരുപത് അപ്പം നമുക്ക് എന്ത് കിട്ടും ഇതാ പത്ത് ബൈ ഇരുപത് എന്ന് കിട്ടും ഓക്കെ ഇനി ഇവിടെ നോക്കൂ ഒന്ന് ഇൻറ്റു അഞ്ച് ബൈ നാല് ഇൻറ്റു അഞ്ച് ഒന്ന് ഇൻറ്റു അഞ്ച് എന്താ അഞ്ച് നാല് ഇൻറ്റു അഞ്ച് ഇരുപത് അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും അഞ്ച് ബൈ ഇരുപത് എന്ന് കിട്ടും ഇനി ഇവിടെ നോക്കൂങ്ങൾ ഒന്ന് ഇൻറ്റു നാല് ഓക്കെ ഒന്ന് ഇൻറ്റു നാല് പറഞ്ഞാൽ നാലാണ് അഞ്ച് ബൈ അഞ്ച് ഇൻറ്റു നാല് അറിഞ്ഞാൽ ഇരുപത് അപ്പം നമുക്ക് നാല് ബൈ ഇരുപത് എന്ന് കിട്ടും ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക ഡിനോമിനേറ്റർ തുല്യമായി കഴിഞ്ഞാൽ നമുക്കുള്ള സുഖം എന്താണെന്ന് പറയുന്നത് മേലുള്ള ന്യൂമറേറ്റേഴ്സ് ഡയറക്റ്റ് ആഡ് ചെയ്താൽ മതി ന്യൂമറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ മുകളിലുള്ള സംഖ്യകൾ അതെന്തെയ്യുക ആഡ് ചെയ്യുക അത് ആഡ് ചെയ്താൽ എന്താ കിട്ടുക ടെൻ പ്ലസ് ഫൈവ് പ്ലസ് ഫോർ നേരെ ആഡ് ചെയ്യുക എന്നിട്ട് ഡിനോമിനേറ്റർ എന്തെയ്യുക അതുപോലെ എഴുതി വെക്കുക ഡിനോമിനേറ്റർ മുകളിലെ ഇരുപത് അതുപോലെ ഇവിടെ എഴുതി കൊടുത്തു ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്ത് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്തു അതായത് മുകളിലുള്ള സംഖ്യകൾ ആഡ് ചെയ്തു പത്ത് പ്ലസ് അഞ്ച് പ്ലസ് നാല് ബൈ ഡിനോമിനേറ്റർ താഴെയുള്ള ഇരുപത് അതുപോലെ എഴുതി അപ്പം നമുക്ക് എന്ത് കിട്ടാം നോക്കൂ നിങ്ങൾ പത്ത് പ്ലസ് അഞ്ച് പ്ലസ് നാല് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പത്തൊമ്പത് ബൈ ഇരുപത് അതായത് പത്തൊമ്പത് ബൈ ഇരുപതാണ് എന്ത് വൺ ബൈ ആറ് വൺ ബൈ ആറാണ് പത്തൊമ്പത് ബൈ ഇരുപത് അപ്പം നമുക്ക് ആറ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം തല തിരിച്ചിടണം ആറ് ഈക്വൽ ടു എന്താ കിട്ടുക നേരെ തല തിരിച്ചിട്ടാ എന്താ കിട്ടുക ഇരുപത് ബൈ പത്തൊമ്പത് ഇരുപത് ബൈ പത്തൊമ്പതിന് ഒന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും വൺ പോയിൻ്റ് സീറോ ഫൈവ് ഓ അപ്പം പാരലായിട്ട് കണക്ട് ചെയ്താൽ എന്താണ് എഫക്റ്റീവ് റെസ്റ്റൻസ് വൺ പോയിൻ്റ് സീറോ ഫൈവ് ഓമാണ് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കുന്നതിന് പകരം ഈ മെത്തേഡിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആദ്യം രണ്ട് ഭിന്ന സംഖ്യനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും ആ ആൻസറും മൂന്നാമത്തെ ഭിന്ന സംഖ്യയും കൂടി വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കത് കിട്ടും ഓക്കെ പക്ഷേ രണ്ട് തവണ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ മെത്തേഡ് ഒഴിവാക്കിയത് അതിനേക്കാൾ നമുക്ക് എളുപ്പം ഏതാണ് ഈ ഡിനോമിനേറ്റർ സെയിം ആക്കുന്ന ഈ മെത്തേഡാണ് ക്ലിയർ ആണോ അപ്പോൾ ഇതൊന്ന് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഓക്കെ സീരീസ് പാരൽ കണക്ഷനിൽ നമുക്കിനി ഒരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാമെന്ന് കരുതുന്നു അപ്പോൾ ഇവിടെ മുകളിൽ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് നോക്കുക എന്താ പ്രോബ്ലം നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം ജസ്റ്റ് നോക്കൂ നിങ്ങൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ഒന്ന് വായിക്കുക എല്ലാവരും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള കൺസിഡർ ദ സർക്യൂട്ട് ഗിവൺ ബിലോ താഴെ തന്നിട്ടുള്ള സർക്യൂട്ട് എന്ത് ചെയ്യുക കൺസിഡർ ചെയ്യുക ആ സർക്യൂട്ട് ഏതാ എന്താണ് സർക്യൂട്ട് ഇവിടെ ഞാൻ റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സർക്യൂട്ട് ഓക്കെ കണ്ടോ സർക്യൂട്ടിൽ ഒരു വൺ ഓം ഉണ്ട് പിന്നെ ഒരു ടു ഓം ഫോർ ഓം പിന്നെ അപ്പുറത്തൊരു ഫൈവ് ഓം പിന്നെ അതിലേക്ക് കൊടുത്തിട്ടുള്ള ബാറ്ററി എത്രയേണ്ടതാണ് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി സപ്ലൈയിലേക്ക് കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആണോ എന്നിട്ട് ഏ ക്വസ്റ്റ്യൻ നോക്കി ഫൈൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് അതായത് ഈ സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടെത്തണം പിന്നെ ഫൈൻ്റെ സർക്യൂട്ട് ഇൻ കറണ്ട് അതായത് സർക്യൂട്ടിലെ കറണ്ട് എത്രയാണെന്ന് എന്ത് ചെയ്യണം കണ്ടെത്തണം അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇതിലുള്ളത് എഫക്റ്റീവ് റെസിസ്റ്റൻസും കാണണം പിന്നെ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കരണ്ട് എത്രയാണെന്നും കാണണം ക്ലിയർ ആണോ അപ്പോൾ അതെങ്ങനെയാണെന്ന് ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്ക് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസർ പാർട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നിട്ടുള്ള സർക്യൂട്ട് ഞാൻ ഒന്നും കൂടി എന്ത് ചെയ്തു നമ്മൾ ഇങ്ങോട്ട് എടുത്തു വരച്ചു ഓക്കെ ക്ലിയർ ആണല്ലോ എടുത്തു വരച്ചു ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നോക്കൂ നിങ്ങൾ ഈ ടു ഓമും ഈ ഫോർ ഓമും കൂടി എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് സീരീസാണോ പാരലാണോ പാരലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ആ ടു ഓമും ഫോർ ഓമും കൂടി അല്ല രണ്ട് ബ്രാഞ്ചാണ് ടു ഓം ഒരു ബ്രാഞ്ചാണ് ഫോർ ഓമൊരു ബ്രാഞ്ചാണ് ബ്രാഞ്ചായിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് പാരലാണ് അപ്പം ഞാൻ എന്തായത് അതിനെ ഇങ്ങോട്ട് എടുത്തു ഓക്കെ ഇങ്ങോട്ട് എടുത്തു കണ്ടോ ഞാനത് മാത്രം ഇവിടെ വരച്ചു കാണുന്നില്ല ഞങ്ങൾ അത് മാത്രം ഇവിടെ വരച്ചു എന്നിട്ട് ഞാൻ അതിൻ്റെ ആ ടു ഓമിൻ്റെയും ഫോർ ഓമിൻ്റെയും കൂടി പാരലിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ പഠിച്ചത് ഒരു ഇക്വേഷൻ പഠിച്ചത് ഓർമ്മയില്ല ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ രണ്ട് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവയുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട് എന്താണ് ആർ ഈക്വൽ ടു ആർ വൺ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു ആ ഇക്വേഷൻ ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനാണ് രണ്ട് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്താൽ ഇവിടെ നിൽക്കുന്നത് നമ്മൾ രണ്ട് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് ഈ ക്വേഷൻ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇവിടെ ആർ വൺ എന്ന് പറയുന്നത് എത്രയാണ് ആർ വൺ ഇതാ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് ടു ആണ് ക്ലിയർ ആണോ ആർ ടു ഇതാണ് നമ്മളിവിടെ താഴെ ഉണ്ട് ഫോർ ആണ് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ ആ വാല്യൂസ് കൊടുക്കണം വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക അതാണ് കിട്ടുക ഉണ്ടോ ആർ വൺ ആർ ടു ആർ വൺ എന്ന് പറഞ്ഞാൽ ടു ഇൻ ആർ ടു പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ബൈ ആർ വൺ ടു പ്ലസ് ഫോർ ഉണ്ടോ അപ്പം ഇങ്ങനെ വരും ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ നമുക്ക് കിട്ടും ടു ഇൻറ്റു ഫോർ എത്രയാണ് ആണ് ഓക്കെ ഇനി ടു പ്ലസ് ഫോറോ ആണ് ക്ലിയർ അല്ലേ അപ്പം എയ്റ്റ് ബൈ സിക്സ് കിട്ടും എയ്റ്റ് ബൈ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ രണ്ടു കൊണ്ട് വെട്ടിക്കളയാം അല്ലേ അപ്പോൾ എട്ടിലെത്ര രണ്ട് ഉണ്ട് നാല് രണ്ട് ഓക്കെ ആറിലെത്ര രണ്ട് മൂന്ന് രണ്ട് അപ്പോൾ എന്ത് കിട്ടി നമുക്ക് ആൻസർ ഫൈനൽ ആൻസർ കിട്ടി നാല് ബൈ മൂന്ന് ക്ലിയർ ആണല്ലോ അപ്പം ഇതിപ്പോൾ എന്തിൻ്റെതാണ് ഈ നാല് ബൈ മൂന്ന് ഈ കണ്ടില്ലേ ഈ ചിത്രത്തിൽ ഈ ടു ഓമിൻ്റെയും ഫോർ ഓമിൻ്റെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണെന്ത് നാല് ബൈ മൂന്ന് ഓം എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ഓം എന്ന് ആഡ് ചെയ്യണം അട്ടെ ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി ഞാൻ ഇതിൻ്റെ ടോട്ടൽ ഫോർ ബൈ ത്രീ ആണല്ലോ അത് നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് സർക്യൂട്ട് രണ്ടാമത് ഇനി മാറ്റി വരക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ സർക്യൂട്ട് വരാമെന്ന് നോക്കൂ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം ഇവിടെ നോക്കൂ നിങ്ങൾ ഈ വൺ ഓം അതുപോലെ ഇങ്ങോട്ടെടുത്ത് എഴുതി ഉണ്ടോ മാറ്റൊന്നും വരുത്തിയില്ല ആണോ ഇനി ഇത് രണ്ടും കൂടി ആ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടു ഫോർ ബൈ ത്രീ ആണ് അപ്പോൾ അതിന് പകരം നമ്മൾ ഇനി എന്ത് എടുത്തു ഫോർ ബൈ ത്രീ റെസിസ്റ്റൻസ് വരച്ചിട്ട് ഫോർ ബൈ ത്രീയിൽ നിന്നും ക്ലിയർ ആണല്ലോ ഈ ഫൈവ് ഓം അതുപോലെ ഇങ്ങോട്ടെടുത്ത എഴുതി ക്ലിയർ ഓക്കെ ആണല്ലോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കേ ഇനി ഈ മൂന്ന് റെസ്റ്റേഴ്സ് ഇപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത് നോക്കി നിങ്ങൾ ഈ മൂന്ന് റെസ്റ്റേഴ്സ് ഇപ്പോൾ എങ്ങനെ നിൽക്കുന്നത് സീരീസ് ആണോ പാരലാണോ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ അല്ല എൻഡ് ടു എൻഡ് കണക്ഷനാണ് ഒന്നിൻ്റെ എൻഡിൽ മറ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് സീരീസാണ് സീരീസിലെ എഫക്റ്റീവ് റെസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർ ഈക്കൾ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ ക്ലിയർ ആണല്ലോ അപ്പോൾ മൂന്ന് റെസിറ്റൻസ് കൂടി കൊടുക്കുക അപ്പോൾ എന്ത് വരിക വൺ പ്ലസ് ഫോർ ബൈ ത്രീ പ്ലസ് ഫൈവ് അതാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് കണ്ടോ വൺ പ്ലസ് ഫോർ ബൈ ത്രീ പ്ലസ് ഫൈവ് ഓക്കെ വൺ പ്ലസ് ഫോർ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്ററിലടിച്ചാൽ കിട്ടും വൺ പോയിന്റ് ത്രീ ത്രീയാണ് പ്ലസ് ഫൈവ് ക്ലിയർ ആണോ അപ്പോൾ എന്താ വൺ പ്ലസ് വൺ പോയിന്റ് ത്രീ ത്രീ പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ പോയിൻറ്റ് ത്രീ ത്രീ ഓം അപ്പം നമുക്ക് കിട്ടി എന്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ് സെവൻ പോയിൻ്റ് ത്രീ ത്രീ ഓമാണ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിന് നമ്മൾ ആൻസറായി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ഇതാ ഫൈൻഡ് ദ സർക്യൂട്ട് കറണ്ട് സർക്യൂട്ടിലെ കറണ്ട് കാണണം സർക്യൂട്ടിലെ കറണ്ട് കാണാൻ ഇവിടെ നോക്കൂ നിങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിച്ച് നോക്കൂ താഴ്ഭാഗത്ത് നമ്മൾ അത് പ്രോബ്ലം ചെയ്തിട്ടുണ്ട് എന്താണ് ബൈ ഓം സ്ലോ ഓംസ്ലോ എന്ന് നമുക്ക് കറണ്ട് കാണാനുള്ള ഇക്വേഷൻ വി ഹാവ് ഐ ഈക്വൽ ടു വി ബൈ ആർ ഐ ഈക്വൽ ടു വി ബൈ ആർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ വി എത്രയാണ് വി നമ്മൾ ക്വസ്റ്റ്യൽ തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് എത്രയാണ് പന്ത്രണ്ട് വോൾട്ടാണ് വി ക്ലിയർ ആണോ അത് ഞാൻ ഇവിടെ എടുത്ത് എഴുതി ഇതാ പന്ത്രണ്ട് വോൾട്ടാണെന്ന് എടുത്ത് എഴുതി ഇനി ആറ് എത്രയാണ് ആറ് ഇപ്പോൾ നമുക്ക് കിട്ടി ഏഴ് പോയിൻറ്റ് മൂന്നേ മൂന്നാണെന്ന് ആറ് ഇവിടെ എടുത്ത് എഴുതി വേണ്ടോ ആറ് ഈക്വൽ ടു ഏഴ് പോയിൻ്റ് മൂന്നേ മൂന്ന് ഓക്കെ അപ്പോൾ നമുക്ക് ഐ എങ്ങനെ കാണാം വി ബൈ ആർ അല്ലേ അപ്പം ഐ ഈക്വൽ ടു ഇതാ ഐ ഈക്വൽ ടു പന്ത്രണ്ട് ബൈ ഏഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് ഓക്കെ അപ്പോൾ എന്താ പന്ത്രണ്ട് ബൈ ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒന്ന് പോയിൻറ്റ് ആറ് മൂന്ന് ക്ലിയർ ആണോ ഒന്ന് പോയിൻറ്റ് ആറ് മൂന്ന് കറൻറ്റിൻ്റെ യൂണിറ്റ് എന്താണ് ആംബിയർ ആണ് അതുകൊണ്ടാണ് അവിടെ എ എന്നിട്ടത് ക്ലിയർ അല്ലേ അപ്പോൾ സർക്യൂട്ട് കറണ്ട് എത്രയാണ് ഒന്ന് പോയിൻറ്റ് ആറ് മൂന്ന് ആംബിയർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ